ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബീഫും കായും, അതായത് നാടൻ പോത്തിറച്ചിയാണ്. ഇത് പോത്ത് നല്ല നെയ്യൊക്കെയുള്ള പോത്തിറച്ചിയായിട്ട് നോക്കി മേടിച്ചിട്ടുള്ളതാണ്. പോത്തും കായും എന്ന് പറയില്ലേ, പണ്ട് പോത്തും കായും എന്ന് പറയും, അല്ലെങ്കിൽ ഇപ്പോൾ ബീഫും കായും എന്ന് പറയും. പക്ഷെ ശരിക്കും പോത്തിറച്ചിയാണ്. അപ്പോൾ ആ പോത്തിറച്ചി ഇത് 1 കിലോ പോത്താണിത്. അപ്പോൾ അതിലേക്ക് വേണ്ട പോത്തും കായും വയ്ക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പോത്ത്, ഇത് പോത്തിറച്ചി. പോത്തിറച്ചി ഇത് അതിലേക്ക് വേണ്ടത് നല്ല മണ്ണുള്ള തോട്ടമുള്ള നല്ല നാടൻ നേന്ത്രക്കായ, പിന്നെ അതിലേക്ക് നാളികേരം കുറച്ച് വറുത്തരച്ച് വറുത്തരയ്ക്കണം. അതിന് വേണ്ട ഒരു മുറി നാളികേരം, ചുവന്നുള്ളി, വെളുത്തുള്ളി, വേപ്പില ഇതിട്ടിട്ട് നമ്മളിത് വറുക്കണം. പിന്നെ അതിലേക്ക് വേണ്ട പാകത്തിന് വേണ്ട ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, നമ്മുടെ ഗരം മസാല, നല്ല പെരിഞ്ചീരകം ഇട്ട നല്ല മസാല, ഇത് നാടൻ ഞങ്ങളുടെ പറമ്പിലുണ്ടായി നല്ല നാടൻ പച്ചമുളക്, നല്ല കറിവേപ്പില, ഒരു തക്കാളി. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ പോത്തും കായും വയ്ക്കാൻ പോകേണ്ടത്. അപ്പോൾ നമുക്ക് ബീഫിന് ആദ്യം തന്നെ അടുപ്പം വയ്ക്കാം. അപ്പോൾ അതിൽ ഞാൻ വേപ്പിലിട്ടുണ്ട്, പച്ചമുളക് ഇട്ടുണ്ട്, ഉപ്പിട്ടുണ്ട്, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുണ്ട്, പിന്നെ മുളക് പൊടി, കുറച്ച് മുളക് പൊടി ഇപ്പിടുന്നുള്ളൂ. ബാക്കി മുളകും മല്ലി നമുക്ക് ചൂടാക്കിയിട്ട് വേണം. ഈ സവാള ഇതിനെ നമുക്ക് നന്നായി കൂട്ടി തിരുമ്പി കൈകൊണ്ട് നന്നായി കൂട്ടി തിരുമ്പിയിട്ട് വേണം നമുക്ക് ഇത് അടുപ്പം വയ്ക്കാനായിട്ട്. കുറച്ച് ഇഞ്ചിയും കൂടി ചതച്ചിടണം. പച്ചമുളക് ഇട്ട്, വേപ്പിലി ഇട്ട്, മഞ്ഞപ്പൊടി ഇട്ട്, ഉപ്പിട്ട്, ഒരു നുള്ളു മുളക് പൊടി ഇട്ട്, ഇനി കുറച്ച് ഇഞ്ചി ചതച്ചിടണം. അപ്പോൾ നമ്മുടെ ഇഞ്ചി ചതച്ചതിലിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട, തുള്ളി പോലും വെള്ളം ഒഴിക്കണ്ട, എന്നിട്ട് അടുപ്പം വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കായ നുറുക്ക് വേറെ വേവിക്കാം. അപ്പോൾ നമുക്ക് ഇത് അടുപ്പം വയ്ക്കാം. അപ്പോൾ നമ്മുടെ പോത്തും കായും വയ്ക്കാനുള്ള കായ ഇതേപോലെ റെഡി, ഇതേപോലെയാണ് അരിയേണ്ടത്. ഇനി ചെറിയവർക്ക് ചെറുതാക്കി അരിയണമെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി അരിയാം. ഞങ്ങളിത് ഇങ്ങനെയാണ് അരിഞ്ഞോണം. ഇതാണ് നല്ലത്, ഇത്രയ്ക്കും വേണം, ഇത്ര വലിപ്പം വേണം. അപ്പോൾ നമുക്ക് ഈ കായ ഇത്തിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് നമ്മുടെ പോത്തിലേക്ക് തട്ടാം. വേവിക്കാം. നമ്മുടെ ബീഫും കായയിലേക്കുള്ളത് നാളികേരം വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ജാറിലിട്ട് അരച്ചിട്ട് മിക്സിയിൽ കുക്കറിലേക്ക് ഇറച്ചിയിലേക്ക് കായും കൂടി ഇട്ടതിന് ശേഷം, തള വന്നതിന് ശേഷം ഇത് വറുത്തരച്ചിട്ട് അയക്കുക. നമ്മുടെ കായ ബീഫിലിടാളത്, പോത്തിറച്ചിയിലിടാനുള്ള കായ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ബീഫ് ഇവിടെ വെന്ത് പാകമായിട്ടുണ്ട്, നെയ്യൊക്കെ ഉരുകിയിരിക്കുന്നുണ്ട്. നമുക്ക് ഈ നമ്മുടെ കായനെ ഇതിലേക്ക് ഇടാം. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു പാനിലൂടെ വെച്ചിട്ട് ഞാൻ എനിക്ക് നമുക്ക് ഈ സബോള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചതച്ചത് എനിക്ക് ഇടാം. ഇത് വാടി കഴിയുമ്പോൾ നമ്മുടെ കായും ബീഫും ഇളക്കി വെച്ചെനിക്ക് ഇടാം. നമ്മുടെ ബീഫും കായൊക്കെ നന്നായി തിളച്ചുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ നമ്മുടെ നാളികേര അരച്ചരപ്പ് ചേർക്കരുത്. ബീഫും കായിലേക്ക് ഞാൻ നാളികേരം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് നന്നായി തിളയ്ക്കാം. അതിന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ഇവിടെ താളിക്കാനുള്ള ഉള്ളിൽ സബോള, ഇഞ്ചി ഒക്കെ വാടിയോണ്ട് കഴിഞ്ഞ് കുറച്ച് ചുവന്നുള്ളി അയക്കായിരുന്നു. മസാലപ്പൊടി
പറയണ്ട. ചപ്പാത്തിയോ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ വയ്ക്കാം. സൂപ്പർ ബീഫും കായും. കല്യാണ തലേ ദിവസത്തെ കറിയാണ്. നമ്മുടെ പോത്തും കായും കറിൻ്റെ ഇവിടെ ഒരു ബൗളിലേക്ക് പകർത്തിയുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കാം.